ഹായ് നമസ്കാരം, എൻ്റെ പേര് അജ്മൽ ഷംസുദ്ദീൻ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജോബ് സെർച്ച് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ് ജോബ് സെർച്ച് ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊരു ജോബിനെ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളൊരു സി വി പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ പറ്റിയാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം പല ആൾക്കാരുടെയും പല ആൾക്കാരും ജോബ് അപ്ലൈ ചെയ്യുന്ന പല ആൾക്കാരും നമ്മളോട് വിവരങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. അവർ പറയുന്നത് അത് ഞാൻ ഒരുപാട് സി വിസ് അയക്കാറുണ്ട്, ഒരുപാട് കമ്പനികൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്, എനിക്ക് സി വിസിനൊന്നും റിപ്ലൈ കിട്ടാറില്ല, അല്ലെങ്കിൽ പല സി വിസിനും എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല. അപ്പം ഒന്ന് രണ്ട് ടിപ്സാണ് നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ടിപ്പുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാളുടെ സി വി ഞാൻ കണ്ടതാണ്. ആ അയാളുടെ സി വി, അയാളൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, അയാൾക്ക് 80% മാർക്കോടുകൂടി പാസ്സായ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അയാൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് അയാൾക്ക് 80% മാർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കുണ്ട്, അയാൾക്ക് പ്ലസ് ടുവിന് ഏകദേശം അത്രയും തന്നെ 80% ഉണ്ട്, SSLC അത്രയും മാർക്കുണ്ട്. അതും അല്ല, അയാൾക്ക് ഓൾമോസ്റ്റ് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. അയാളുടെ ബയോഡേറ്റ എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടത് ഒരു കോളത്തിനകത്ത് അയാളുടെ SSLC മാർക്കും പ്ലസ് ടുവിൻ്റെ മാർക്കും എഞ്ചിനീയറിംഗിൻ്റെ മാർക്കും വിത്ത് പെർസെൻറ്റേജ് അടക്കം കിടക്കുകയാണ്. സി, ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അനിയന്മാരോട് പറയാനുള്ളത്, നിങ്ങളൊരു സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചാൽ മതി. എന്തിനാണ് നിങ്ങളുടെ, നിങ്ങൾക്ക് SSLC ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്ലസ് ടുവിന് പോകാനൊക്കത്തുള്ളൂ, അല്ലെങ്കിൽ പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോകാനൊക്കത്തുള്ളൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. ഏതൊരാൾക്ക് നോക്കുന്ന, ഏതൊരു വ്യക്തിക്ക് നോക്കുന്നവർക്കും ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് നിങ്ങൾ ഈ അതെല്ലാം കൂടെ, എസ്പെഷ്യലി ഒരു ഒരു ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് വെക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് ഒരു ഇൻഫോസിസോ അല്ലെങ്കിൽ ഒരു 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 സോഫ്റ്റ്വെയർ കമ്പനിയിലൊക്കെ പോകുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടി നോക്കുന്ന സമയത്ത് ഇതൊക്കെ കാര്യമാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ സി വി, ഒരു പ്രൊഫഷണൽ സി വി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ വൺസ് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ ആ സ്കിൽസാണ് നിങ്ങൾക്ക് ആ നിങ്ങളുടെ സി വിക്ക് ആസ് റിഫ്ലക്ട് ചെയ്ത് കാണേണ്ടത്. അല്ലാതെ നിങ്ങളുടെ ഹോബീസ്, ഞാൻ ക്രിക്കറ്റ് കളിക്കും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കും അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ സ്വിമ്മിങ്, ഒരു പേജ് ഹോബി ഒരു പേജിനകത്ത് നിറച്ച് ഞാൻ ചെയ്തിട്ടുള്ള കോളേജിൽ ചെയ്തിട്ടുള്ള വീരകൃത്യങ്ങളുടെ കഥയും, അല്ലെങ്കിൽ ഒരു ഒരു പേജ് നിറച്ച് ഞാൻ ചെയ്തിട്ടുള്ള മിനി പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു 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 അല്ലെങ്കിൽ പ്രൊജക്ട് സെമിനാറിനെ പറ്റി ഒക്കെ അല്ല വെക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ജോബ് അപ്ലൈ ചെയ്ത്, നിങ്ങളൊരു ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു എംപ്ലോയർ നോക്കുന്നത് എനിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് എന്ത് ആവശ്യം, ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരാളെ ഞാൻ എടുക്കത്തുള്ളൂ, അല്ല നിങ്ങൾക്ക് എന്തറിയാവുന്ന എനിക്കറിയണ്ട. ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ ഞാൻ നോക്കുന്നത് എൻ്റെ റിക്വയർമെൻറ്റ്, എൻ്റെ മനസ്സിൽ റിക്വയർമെൻ്റ് ഉണ്ടാവും, ആ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ അതിനുള്ള സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ നോക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്തുള്ളതെന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ രോഗി അറിഞ്ഞിട്ട് വേണം ചികിത്സിക്കുന്നതെന്ന് പറയുന്ന പോലെ തന്നെ എംപ്ലോയറുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ സി വി പ്രിപ്പയർ ചെയ്ത് അയാളുടെ മുമ്പിലേക്ക് എത്താൻ. ഓരോ ജോബിനും വേണ്ട റിക്വയർമെൻറ്റ്, എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിലാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നാളെ അയാൾ ഇന്റർവ്യൂവിന് പോകുന്നത് ഒരു കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയിലേക്കാണ് അയാൾ ഇന്റർവ്യൂവിന് പോകുന്നത്. ആ സമയത്ത് നിങ്ങളുടെ സി വിക്കകത്ത് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്നുമില്ല, ഓക്കെ നിങ്ങൾക്ക് ഒന്നും എഴുതി ചേർക്കാനില്ല എങ്കിൽ കൂടെ, അപ്പം നിങ്ങളവിടെ സോഫ്റ്റ്വെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ ചെയ്ത സോഫ്റ്റ്വെയർ പ്രൊജക്ട് അല്ലെങ്കിൽ SQL ചെയ്ത പ്രൊജക്റ്റോ .NET ചെയ്ത പ്രൊജക്ട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചാൽ, എന്നിട്ട് ആ സി വി ആണ് നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ബേസ് കമ്പനിയിലേക്ക് അയച്ചാൽ, സ്വാഭാവികമായിട്ടും ആ മേ ബി HR കയ്യിലായിരിക്കും ആദ്യം സി വി എത്തുന്നത്. HR ആദ്യം നോക്കുന്നത്, പല HR സെലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു ഒരു പോസ്റ്റ് അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ മോർ ദാൻ 100 or 1000 CVs നമ്മൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പല പോസ്റ്റുകൾക്കും. അപ്പോൾ HR സെർച്ച് ചെയ്യുന്ന നോക്കുന്നത് ചില കീവേഡ്സ് വെച്ചിട്ടാണ്. പല കമ്പനികൾക്കും, പല നല്ല നല്ല കമ്പനികൾക്കെല്ലാം HR പോളിസീസ് അല്ല HR റിക്രൂട്ട്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, സോഫ്റ്റ്വെയർസ് ഉണ്ട്, അവർക്ക് ഫിൽട്ടർ ചെയ്ത് നോക്കാനുള്ള സിസ്റ്റംസ് ഉണ്ട്. SAP അതുപോലെ തന്നെ മാക്സിമം അല്ലെങ്കിൽ പല ERP സൊല്യൂഷൻസുകളുണ്ട് നിങ്ങളെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ സെർട്ടൺ ക്രൈറ്റീരിയസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു MEP ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഞാൻ ഒരു ഡിസൈൻ എഞ്ചിനീയറാണ് നോക്കുന്നത്.
എൻ്റെ റിക്വയർമെൻ്റ് ഞാൻ ഡിസൈൻ അറിയണം, ഓട്ടോ കാർഡ് അറിയണം, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഡിസൈനിനെ പറ്റി ഐഡിയ ഉണ്ടാകണം, അല്ലെങ്കിൽ കരിയർ ഹാപ്പിനെ പറ്റി ഐഡിയ ഉണ്ടാകണം, അങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ റിക്വയർമെൻ്റ് പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഓക്കെ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, പക്ഷേ ഞാൻ ഒരു രണ്ട് കൊല്ലമായിട്ട് സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഡോട്ട് നെറ്റ്, ഓട്ടോ കാർഡ് എന്നൊരു വേർഡ് അതിനകത്തില്ല, പക്ഷേ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. നിങ്ങൾ സെലക്ട് ആവൂ, നിങ്ങളുടെ സി വി അവിടെ ചെന്ന് ആ ഇന്റർവ്യൂവറുടെ ERP സൊല്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ സെർച്ച് ചെയ്ത് നോക്കുന്ന കീവേഡ്സ് മാച്ചിങ് ഉള്ള CVs മാത്രമേ പൊങ്ങി വരത്തുള്ളൂ, അവരെ മാത്രമേ കോൺടാക്ട് ചെയ്യത്തുള്ളൂ. പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം. അപ്പം ഈ നമ്മളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലയന്റിന്റെ അല്ലെങ്കിൽ എംപ്ലോയറുടെ റിക്വയർമെന്റിന് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ CVs പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എംപ്ലോയർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ CVയിൽ ഉണ്ടായിരിക്കും, എങ്കിൽ മാത്രമേ പല ആൾക്കാരും CVs മേപ്പോട്ട് പൊങ്ങി വരത്തുള്ളൂ, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. ചില കീവേഡ്സ് വെച്ചിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്. അവർ ഒരു 1000 CV എനിക്ക് തുറന്നു നോക്കാനുള്ള സമയമില്ല, ഞങ്ങൾ സെർച്ച് ചെയ്യും ഓട്ടോ കാർഡ് എന്ന് നിങ്ങൾ മെയിൽ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഓട്ടോ കാർഡ് കീവേഡായിട്ട് വരുന്ന CVs എല്ലാം പൊങ്ങി വരും, ബാക്കിയുള്ളവരൊക്കെ റിജക്റ്റഡ്. ഓക്കെ, ഫസ്റ്റ് ഫിൽട്ടർ 1000 പേരിൽ നിന്ന് 100 പേര് ചൂസായി. ഇനി അടുത്തത് ഡിസൈൻ എന്ന ഒരു ഫിൽട്ടർ ഇടുമ്പോഴത്തേക്ക് ആ ഡിസൈനുള്ള ഒരു 50 പേര് വരും. അതിൽ നിന്ന് 50 പേര്, ആ 50 പേരിൽ നിന്ന് അല്ലെങ്കിൽ സൈറ്റ് എക്സ്പീരിയൻസ് എന്നോ സൈറ്റ് എഞ്ചിനീയറിംഗ് എന്നോ DB സെലക്ഷൻ എന്നോ അവർക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ കൂടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ 100-ൽ നിന്ന് 25 അത് ചുരുങ്ങും. അപ്പം 4 ഫിൽട്ടർ ഇടുമ്പോൾ തന്നെ ആ 1000 പേരുടെ CV 25 ചുരുങ്ങും. പിന്നെ ചിലപ്പോൾ 25 ചിലപ്പോൾ ആദ്യത്തെ ഒരു 5 പേരെ തുറന്നു നോക്കുമ്പോൾ തന്നെ അവർക്ക് സെലക്ഷൻ ആകും, അവർക്ക് വേണ്ട കാൻഡിഡേറ്റിനെ കിട്ടും. അപ്പം ഇതുകൊണ്ടാണ് പല ആൾക്കാരും CV അയച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് CVക്ക് റിസൾട്ട് കിട്ടാതെ പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഹയർ ക്വാളിഫിക്കേഷൻ ചോദിക്കുക, അതുപോലെ നിങ്ങളുടെ CV ഒരു ബ്യൂട്ടിഫുൾ ഫോർമാറ്റിൽ. മാക്സിമം പല ആൾക്കാരും CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു 2 MB 3 MB ഉള്ള ഫോട്ടോ എടുത്ത് പ്ലേസ് ചെയ്യാറുണ്ട്. സി, ഫോട്ടോ ഇസ് നോട്ട് എ മാൻഡേറ്ററി തിങ് ഫോർ CV, പ്രൊഫഷണൽ CV. ഓക്കെ, ഇഫ് യു വാണ്ട് ടു പുട്ട് നോ പ്രോബ്ലം, യു ക്യാൻ പുട്ട് ഇറ്റ്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് ദ സൈസ് ഓഫ് ദ ഫോട്ടോ വിൽ ബി ഇൻ KBs, മേ ബി ലെസ് ദാൻ 100 KB. നിങ്ങളൊരു 100 KB ആയിട്ട് കുറയ്ക്കണം. ഇതേ പ്രോസസ്, ഞാൻ ഈ പറഞ്ഞ ഫിൽട്ടറിംഗ് പ്രോസസ്, ERP സൊല്യൂഷനകത്ത് വന്ന ഫിൽട്ടറിംഗ് പ്രോസസ് അവിടെ ആപ്ലിക്കബിൾ ആണ്. നിങ്ങളുടെ CVക്ക് അകത്ത് ഒരു 2 MB ഉണ്ടെങ്കിൽ, നിങ്ങളുടെ 100 KB നിങ്ങളുടെ വേർഡ് ഫയൽ CV, അതിനകത്ത് ഒരു 2 MB CV, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ CVയുടെ സ്ട്രെങ്ത് സൈസ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 MB ആണ്. പല കമ്പനികളുടെ HR സൊല്യൂഷൻസിലെ അവരുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ചെയ്യുമ്പോൾ അവർ CV ലിമിറ്റ് സെറ്റ് ചെയ്യും. ഒരു ഇത്ര സൈസ് കൂടുതലുള്ള CVs നമ്മുടെ ഇൻബോക്സിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ ആ 2 MB കൂടുതലുള്ള CV നേരെ പോകുന്ന ജങ്ക് ബോക്സിലാണ്, അവരുടെ പ്രൈമറി മെയിലിലേക്ക് പോകില്ല, സ്പാമിലേക്ക് പോകും, അല്ലെങ്കിൽ ജങ്ക് ബോക്സിലേക്ക്. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ CV എപ്പോഴും ലെസ് ദാൻ 200 KB ആക്കി ഇരിക്കാൻ ശ്രദ്ധിക്കുക. ആ വെക്കുന്ന ഫോട്ടോ മാക്സിമം സൈസ് കുറച്ച് വെക്കുക, അതുപോലെ യുണീക് ഫോർമാറ്റുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് സെർട്ടൺ ഫോർമാറ്റ്സ് ഉണ്ട്, ആ ഫോർമാറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് നല്ല ടെംപ്ലേറ്റ്സുകളൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ആ ചൂസ് ചെയ്യുന്ന വേഡിങ്സ് ഡീസൻ്റ് ആയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് നിങ്ങളുടെ 2-ഓ 3-ഓ 4-ഓ സുഹൃത്തുക്കളെ കാണിച്ച് ക്രോസ് ചെക്ക് കാരണം 3-4 പേരെ കാണിക്കുന്ന സമയത്ത് ഒരു CV അയക്കുന്ന മുമ്പ് നിങ്ങളുടെ പ്രൈമറി CV പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് 3-4 പേരെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പീനിയൻ എടുക്കുക. ഒപ്പീനിയൻ എപ്പോഴും നമുക്ക് നല്ലതാണ്. 3-4 പേരുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ, കാരണം ഞാൻ എൻ്റെ വ്യൂ പോയിന്റിൽ ആയിരിക്കത്തില്ല വേറൊരാളുടെ വ്യൂ പോയിന്റ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളെ കാണിച്ച് ഇതിൽ തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു മാസ്റ്റർ CV ആയിട്ട് അത് ഉപയോഗിക്കും. നിങ്ങളുടെ സ്കിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാകണം. നിങ്ങളുടെ എന്തൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാകും, നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങളൊരു വർക്ക് എക്സ്പീരിയൻസ് ആയുള്ള ആളെ സംബന്ധിച്ചത് നിങ്ങളുടെ വർക്കിനായിരിക്കണം ഏറ്റവും വലിയ വെയിറ്റേജ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ഹോബീസിൻ്റെ ഉള്ള സ്ഥാനം CVയുടെ പുറത്ത് പോകണം. അപ്പം മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ CVs ലെസ് ഒരു മിനിമം സൈസ്, ഒരു 200 KB അകത്ത് നിർത്താൻ ശ്രമിക്കുക. ആ CV തന്നെ മാക്സിമം നിങ്ങൾക്ക് വേർഡ് ഫോർമാറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ PDF ആണ് എപ്പോഴും നല്ലത്. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്നത് 2003 വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആയിരിക്കും. എംപ്ലോയർ ഇരിക്കുന്നത് 2016, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോർമാറ്റ് അങ്ങ് മാറിപ്പോകാൻ സാധ്യത. അപ്പോൾ PDF എന്ന് പറയുന്നത് ഒരു യുണീക് ഫോർമാറ്റ് ഉള്ള സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ആ PDFലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളെപ്പോഴും ഒരു CVs അയക്കുന്ന സമയത്ത് അത് അതുപോലെ ഒരു PDFലേക്ക് കൺവേർട്ട് ചെയ്ത് അയക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചില സെർട്ടൺ കമ്പനികൾ വേർഡ് തന്നെ വേണമെന്ന്, കാരണം അവരുടെ ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടി വേർഡ് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് വേണ്ടി നിങ്ങൾ വേർഡും PDF ഫോർമാറ്റും സൂക്ഷിക്കുക. ഈ CV തന്നെ നിങ്ങൾക്ക്
അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതിൻ്റെ സൈസ് പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം സി വി അയക്കുന്നതിന് മുമ്പ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലേക്ക് ജങ്ക് ബോക്സിലേക്ക് പോകാനുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മാസ്റ്റർ സി വി ഉണ്ടായിക്കോട്ടെ, ഒന്നോ രണ്ടോ എക്സ്ട്രാ സി വിസ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സി വി ഡെവലപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് അയക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സി വി നിങ്ങൾ സി വി ചെക്ക് സി വി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. യുണീക്ക് ഫോർമാറ്റിലാക്കുക, ഒരേ ഫോണ്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരേ ഫോണ്ട് ഇപ്പം നിങ്ങൾ ടൈംസ് റോമൻ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ഏരിയൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, കാൽബറി ഉപയോഗിക്കണമെങ്കിൽ കാൽബറി ഉപയോഗിച്ചോളൂ, ഏത് ഫോർമാറ്റ് ഉപയോഗിക്കണം, പക്ഷേ നിങ്ങൾ യുണീക്കായിട്ട് ആ ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ ഒരു മൂന്ന് പേജിൽ കൂടുതൽ നിങ്ങളുടെ സി വി ഉണ്ടാകരുത്. ഒരു എക്സ്പീരിയൻസ് ഒരു ജൂനിയർ ലെവൽ ഒരാൾ ആൾക്കാർ, കാരണം ഒരാൾക്കും നിങ്ങളുടെ സി വിക്കകത്ത് മൂന്ന് മിനിറ്റ് ഒരു മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡിൽ കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രിലിമിനറി ക്രോസ് ചെക്കിങ്ങിൽ തന്നെ നിങ്ങളുടെ സി വി അയാൾക്ക് നോട്ടീസ് ആകണം. അപ്പോൾ ആ ഒരു മൂന്ന് മിനിറ്റിൽ നമുക്ക് ഹിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. ആ മൂന്ന് മിനിറ്റിൽ നമ്മളെ പറ്റിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടണം. വാരി വലിച്ചെഴുതാതിരിക്കുക, ടു ബി പ്രിസൈസ്, പോയിന്റ് ബുള്ളറ്റ് ഇട്ട് പോയിന്റുകൾ എഴുതുന്ന സമയത്ത് ആ ബുള്ളറ്റിനകത്ത് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ നിർത്തുക. സ്റ്റോറി എഴുതാതിരിക്കുക, സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറി വായിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല, ആർക്കും ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സി വി പ്രിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഒന്ന് കുറച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് സി വി പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, നമ്മളുമായിട്ട് സംവദിക്കാവുന്നതാണ്. ഇതുപോലെ സി ബി ഇൻ്റർനാഷണൽ സി ബിയുടെ ഫോർമാറ്റ്സ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയും നേരം വാച്ച് ചെയ്ത് നന്ദി. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.